അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വെൽക്കം ടു സ്പീസ് വേൾഡ്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഉപ്പ അവർക്ക് വിസയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വേറൊരാൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന പൈസ അവർ ഒരുപാട് തിരിച്ചു ചോദിച്ചിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ ഈ പൈസ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് സ്വലാത്തുൽ ഫാത്തിഹ് ഒറ്റ ദിവസം കൊണ്ട് തന്നെ 100 പ്രാവശ്യം ചൊല്ലിത്തീർത്തിട്ട് അവർ പ്രത്യേകം ദുആ ചെയ്തു. നമ്മൾ പൈസ ഇങ്ങനെ തിരിച്ച് കിട്ടണം എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനോട് പ്രത്യേകം ദുആ ചെയ്തിട്ട് അതിൻ്റെ പിറ്റേന്ന് തന്നെ അവർക്ക് കിട്ടാനുള്ള മുഴുവൻ പൈസയും അവർക്ക് തിരിച്ച് കിട്ടി. ഇത് എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുള്ള ഒരു അനുഭവമാണ്. അപ്പം സ്വലാത്തുൽ ഫാത്തിഹ് ഒരുപാട് പേർക്ക് ഇതിൻ്റെ ഗുണങ്ങൾ അറിയില്ല. ഇത് വലിയൊരു ദിക്റായതുകൊണ്ട് തന്നെ മിക്കവരും ഇത് ചൊല്ലാൻ മടിക്കുന്നവരുമാണ്. എന്നാൽ നമ്മൾ ഒരു ദിവസം കൊണ്ട് തന്നെ 100 പ്രാവശ്യം ഒറ്റയിരുപ്പിൽ ചെല്ലാൻ പറ്റുന്നില്ലെങ്കിലും ഓരോ നിസ്കാരത്തിന് ശേഷം കുറച്ച് കുറച്ചായിട്ട് ചൊല്ലി തീർത്താലും മതി. എന്നാലും ഒരു ദിവസം കൊണ്ട് 100 പ്രാവശ്യം 100 പ്രാവശ്യം തന്നെ വേണം. അതിൽ കൂടാനോ കുറയാനോ പാടില്ല. കാരണം ഈ 100 എന്നുള്ള കണക്കിൽ ഒരു പ്രത്യേക ശക്തി അള്ളാഹു ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് 100 പ്രാവശ്യം തന്നെ പറയുന്നത്. അത് 101 ആവാനും പാടില്ല, 99 ആവാനും പാടില്ല. കൃത്യം 100 പ്രാവശ്യം തന്നെ ചൊല്ലി പൂർത്തിയാക്കിയാൽ നമ്മൾ ഏതൊരു കാര്യം നമ്മൾ അള്ളാഹു തആലാവിനോട് ചോദിക്കുന്നുവോ അതിന് ഉത്തരം പെട്ടെന്ന് തന്നെ നൽകും. എന്താഗ്രഹം തന്നെയായാലും, ജോലി കാര്യമായാലും, അല്ലെങ്കിൽ തന്നെ ഇതേപോലെ തന്നെ പൈസയുടെ കാര്യങ്ങളായാലും, വിവാഹങ്ങളെ കാര്യം, വീട്, എന്ത് കാര്യങ്ങൾക്കായാലും നമ്മൾ നേർച്ചയാക്കിയിട്ട് 100 പ്രാവശ്യം ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ചൊല്ലി തീർക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം കൊണ്ട് തന്നെ 100 പ്രാവശ്യം ചൊല്ലി നമ്മളെ മനസ്സിലുള്ള ആഗ്രഹം എന്താണോ അത് പറഞ്ഞിട്ട് ദുആ ചെയ്താൽ എന്തായാലും പെട്ടെന്ന് തന്നെ നമുക്ക് ഉത്തരം ലഭിക്കും. അപ്പോൾ ഇൻഷാല്ലാ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക.